ഏക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദനഹായിക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. ഈ ആഴ്ച പരിശുദ്ധ സഭ എവെങ്കിലിൽ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. പ്രധാനമായും രണ്ട് ചിന്തകളാണ് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായി, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇവിടെ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ സൂചനയാണ് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ തടവിലായെന്ന് കേട്ടപ്പോൾ യേശു അവിടം വിട്ട് ഗലീലയിലേക്ക് പോയി എന്ന് വ്യക്തമാക്കുന്നു. യോഹന്നാൻ സ്നാപകൻ ഒരു നീതിയുടെ പ്രസംഗകൻ ആയിരുന്നു എന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ യോഹന്നാൻ സ്നാപകൻ തടവിലായപ്പോൾ യേശു അവിടം വിട്ട് ഗലീലയിലേക്ക് പോയി. അതായത്, നീതി എവിടെ അസ്തമിക്കുന്നുവോ അവിടെ ദൈവസാന്നിധ്യം ഇല്ലാതെയാകുന്നു, സത്യം എവിടെ ഇല്ലാതെയാകുന്നുവോ അവിടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നു എന്നീ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ഒരു സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നീതിമാനായ യോഹന്നാൻ തടവിലായതറിഞ്ഞ് യേശു അനീതിയുടെ നടുവിൽ നിന്ന് മാറിപ്പോകുന്നു. കർത്താവിന്റെ അവിടെ നിന്നുള്ള മാറ്റം മറ്റൊരിടത്ത് പ്രകാശം ഒതുക്കുന്നതിനുള്ള കടന്നുപോക്കായിരുന്നു. അതാണ് ഈ വേദഭാഗത്തിലൂടെ ഇവിടെ അന്ധകാരത്തിലായിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതായി സാക്ഷിക്കുന്നത്. രണ്ടാമതായി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവി. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതും അതുതന്നെയായിരുന്നു. മരുഭൂമിയിലെ തന്റെ പ്രസംഗ വിഷയം സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്നായിരുന്നു. ഇവിടെ യോഹന്നാൻ സ്നാപകൻ അസ്തമിച്ചെടുത്ത് നിന്ന് യേശു തമ്പുരാൻ തുടങ്ങുമ്പോഴും യേശു തമ്പുരാന്റെ പ്രസംഗ വിഷയം ഇതുതന്നെയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ഇവിടെ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ മീൻപിടുത്തക്കാരെ ശ്രേഷ്ഠ ഗുരുവായ യേശു തന്റെ ശിഷ്യന്മാരാക്കി എന്നീ വേദഭാഗത്തിലൂടെ വ്യക്തമാക്കും. ക്രിസ്തുവിനോട് കൂടിയ ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള മാനസിക ഒരുക്കവും എല്ലാം ഉപേക്ഷിച്ച് ലോകപ്രകാരം ഒന്നുമില്ലാത്തവനെ അനുഗമിക്കാനുള്ള ധൈര്യവും പ്രത്യാശയും ശിഷ്യന്മാർക്ക് ലഭിച്ചതായി ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ശിഷ്യനാകുവാനുള്ള വിളിയുടെ അടിസ്ഥാന യോഗ്യതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രധാനമായും രണ്ട് ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചത്. ഒന്നാമതായി, ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്താതെ സത്യവും നീതിയും ഉള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, ശിഷ്യനാകുവാനുള്ള വിളിയുടെ അടിസ്ഥാന യോഗ്യതകളും. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.